മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ സങ്കീർത്തന പഠനത്തിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത് എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹെത്ത് പാദം അതായത് എട്ടാമത്തെ പാദം അൻപത്തി ഏഴ് മുതൽ അറുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ പഠിക്കാൻ ആരംഭിച്ചു നോക്കുക ഞാൻ പറഞ്ഞു എൻ്റെ ഓഹരി കർത്താവാണ് അവിടുത്തെ വചനങ്ങൾ പാലിക്കാൻ ഞാൻ ജാഗ്രൂകത പാലിക്കുന്നു ആ ഒരു ആശയം അവിടെ കൃത്യമായി വാക്കുകളിലൂടെ പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ ഉണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒരു അമ്പത്തി ആറാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ താൽക്കാലിക വാസഗൃഹത്തിലായിരിക്കുന്ന സങ്കീർത്തകൻ്റെ ആ ഒരു ദൈവം ഭവനമായിരിക്കുന്ന അവസ്ഥ അതുപോലെ സമൂഹം കൂട്ടായ്മ സമൂഹത്തിൻ്റെ കൂട്ടായ്മയുള്ള അവസ്ഥ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അൻപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഹെലക് എന്നാണ് ഓഹരി എന്താണ് ഓഹരി ഈ പദം ബൈബിളിൽ മുഖ്യമായും പ്രയോഗിച്ചിരിക്കുന്നത് വാഗ്ദത്ത നാടിൻ്റെ വിഭജനവുമായി ബന്ധപ്പെടുത്തിയാണ് പുരോഹിതർ ലേവായർ ഇക്കൂട്ടരൊഴികെ ബാക്കിയെല്ലാവർക്കും നാട് വാഗ്ദത്ത നാട് വിഭജിച്ച് നൽകപ്പെട്ടു എന്നാൽ ലേവി ഗോത്രത്തിൻ്റെ ഓഹരി കർത്താവാണ് പുരോഹിതരുടെ ഓഹരി കർത്താവാണ് അത്തരത്തിൽ നമ്മളിവിടെ കാണുകയാണ് കർത്താവ് എൻ്റെ ഓഹരിയാണ് ഇത് നമുക്ക് ഈ പ്രയോഗങ്ങൾ ഈ ഹെലക് എന്നുള്ള പ്രയോഗം വിഭജിച്ചു കൊടുക്കുവായിട്ട് ബന്ധപ്പെട്ടത് സംഖ്യ പതിനെട്ട് ഇരുപതിൽ ജോഷുവ പതിനഞ്ച് പതിമൂന്ന് പതിനെട്ട് ഏഴിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് സ്വന്തം ജീവിതവും ഭാവിയും ദൈവത്തിന് ഭരമേൽപ്പിക്കുന്നവൻ ഒരിക്കലും ഭവനരഹിതനല്ല പതിനാറാം സങ്കീർത്തനം അഞ്ചാം വയ്ക്കത്തിൽ കർത്താവാണൻ്റെ ഓഹരിയും പാനപാത്രവും എന്നാണ് കണ്ടോ ഹെൽക്കി അവിടെയും ഇത് തന്നെയാണ് കർത്താവാണൻ്റെ ഓഹരി ഇതുപോലെ എഴുപത്തി മൂന്നില് ഇരുപത്താറാം വാക്യം എഴുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇവിടെയൊക്കെ നമുക്ക് കർത്താവ് ഓഹരിയാണ് എന്ന് നമ്മൾ കാണുന്നു അപ്പോൾ കർത്താവിലാണ് ഞാൻ വസിക്കുന്നത് അതാണ് അതിൻ്റെ പോയിന്റ് കർത്താവ് എൻ്റെ നാട് കർത്താവ് എൻ്റെ വിഹിതം കർത്താവ് എൻ്റെ ഓഹരിപ്പറമ്പ് ഓക്കെ ഇനി മറ്റൊന്ന് കൂട്ടായ്മ രഹിതനല്ല അറുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കൂട്ടാളിയാണ് ഏകനല്ല സങ്കീർത്തകൻ കർത്താവിൻ്റെ വചനം പാലിക്കുന്നവരോടൊപ്പം വലിയ കൂട്ടായ്മയിലാണ് സങ്കീർത്തകൻ സ്വന്തം ജീവിതവും ഭാവിയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളവർ ഒരിക്കലും ഒറ്റയ്ക്കല്ല അവർ അവരുടെ ഭവനം ദൈവമാണ് ഓഹരി എന്ന വാക്കിൽ തന്നെ അതുണ്ട് പതിനാറാം അദ്ധ്യായം സങ്കീർത്തനം പതിനാറ് അഞ്ചാം വാക്യത്തിൽ കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും ഓഹരി ഞാൻ താമസിക്കുന്നത് കർത്താവിലാണ് കർത്താവാണ് എൻ്റെ അവകാശപ്പറമ്പായി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി മാത്രമല്ല കൂട്ടായ്മ ഉണ്ട് എനിക്ക് അതാണ് നമ്മളിവിടെ അറുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കൂട്ടാളിയാണ് ദുരിതങ്ങളുടെ നിമിഷത്തിലും ഈ കർത്താവ് പറമ്പായുള്ള എൻ്റെ ഓഹരിയായുള്ള അവസ്ഥയോ വിശ്വാസി സമൂഹം കൂട്ടാളികളായിട്ടുള്ള അവസ്ഥയോ എനിക്ക് നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ദുരിതങ്ങളുടെ നേരത്തും സ്തുതിപ്പ് ഉയർത്താൻ കഴിയുന്നത് നോക്കൂ അറുപത്തി ഒന്നാം വാക്യം ദുഷ്ടരുടെ കണികളിൽ കുടുങ്ങിയെങ്കിലും ഞാൻ അങ്ങയുടെ നിയമം മറന്നില്ല അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു വലിയ കെണിയിൽപ്പെട്ട ജീവിതാവസ്ഥയിൽ പോലും അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തുതിക്കാൻ എഴുന്നേൽക്കുന്ന സങ്കീർത്തകൻ അതുകൊണ്ട് ഈ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഭൂമിയെക്കുറിച്ചുള്ള തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് അതാണ് നമ്മൾ അറുപത്തി നാലാം വാക്യത്തിൽ വായിക്കുന്നത് കർത്താവേ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവേ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു നോക്കണം ദുഃഖങ്ങൾ ദുരിതങ്ങൾ സഹനങ്ങൾ രോഗങ്ങൾ പീഡകൾ ശത്രുതകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുമ്പോഴും സങ്കീർത്തകന് പറയാനുള്ളതൊന്നാണ് കർത്താവേ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു ഇതിന് സമാനമായ മറ്റൊരു സങ്കീർത്തന ശകലം മുപ്പത്തിമൂന്നാം സങ്കീർത്തന അഞ്ചാം വാക്യമാണ് കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു അതിസുന്ദരമാണത് ഭൂമിയിൽ കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം സ്പർശിക്കുന്നതെല്ലാം ഭക്ഷിക്കുന്നതെല്ലാം കുടിക്കുന്നതെല്ലാം ഒറ്റ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുകയാണ് സങ്കീർത്തകൻ കാരുണ്യം 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 നമുക്ക് അടുത്ത പാദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം തോപ പാദമാണത് തെത് പാദം തോവ് എന്നാൽ നല്ലത് എന്നാണ് പക്ഷെ അക്ഷരം തെത്ത് ആണ് ഈ തെത്ത പാദത്തിലെ മുഖ്യ പദം തോവ് അഥവാ ധൂവ് ആണ് ഓക്കെ തോവാ ഇം അവത് കാണാക് വറ കാശീം അതുണായ്ത് കർത്താവേ അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങയുടെ ദാസനോട് അങ്ങ് നന്മ ചെയ്തിരിക്കുന്നു തോവ് ആശീത അപ്പോൾ നമുക്ക് പാദത്തിലേക്ക് അറുപത്തി അഞ്ച് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഈ പാദത്തിലെ ഹീറോ നന്മ അഥവാ നല്ലത് എന്നുള്ള പ്രയോഗമാണ് തോവ് അഥവാ ധൂവ് നോക്കൂ അറുപത്തഞ്ചാം വാക്യത്തിലുണ്ട് അറുപത്തേഴിലുണ്ട് അറുപത്താറിലുണ്ട് അറുപത്തെട്ട് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ഇവിടെയൊക്കെ ഈ തൂവ് അഥവാ തോവ് പ്രയോഗമുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും അത് അറുപത്തി വാക്യത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് കഷ്ടതയിൽ പെടുന്നതിന് മുൻപ് ഞാൻ വഴിതെറ്റിപ്പോയി കണ്ടോ കഷ്ടതകളുടെ സൂചന എവിടെയുണ്ട് പക്ഷേ അത്തരത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിലും ദൈവത്തിൻ്റെ നന്മ ആഘോഷിക്കുകയാണ് സങ്കീർത്തകൻ അങ്ങയുടെ ചട്ടങ്ങൾ എനിക്കഭ്യസിക്കാനായതുകൊണ്ട് ഞാൻ പീഡിതനായത് എനിക്കുപകാരമായി എനിക്ക് നന്മയായി തീർന്നു എൻ്റെ പീഡകൾ എനിക്ക് നന്മയായി തീർന്നു കാരണം എന്താ ആ പീഡകളിലൂടെ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു ഭൗതികമായ നേട്ടങ്ങളല്ല മറിച്ച് ദൈവപ്രബോധനത്തോടുള്ള തുറവ് ദൈവസഹായത്തിലുള്ള ആശ്രയം ഇതാണ് ശരിയായ ജീവിതം ആ ബോധ്യം സങ്കീർത്തകനുണ്ട് അതുകൊണ്ട് എഴുപത്തിരണ്ടാം ഭാഗ്യത്തിൽ നമ്മൾ നമ്മൾ വായിക്കുന്നു ആ ഇരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വതന നിയമം എനിക്കഭികാമ്യമാണ് കോടിക്കണക്കിന് രൂപ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല എനിക്ക് വലിയ സ്വർണ്ണക്കട്ടിയോ രത്നമോ തങ്കമോ ഇതൊന്നും കാര്യമില്ല ആ ഇരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വതന നിയമം എനിക്ക് അഭികാമ്യമാണ് നമ്മളിനി യോത് പാദത്തിലേക്ക് പ്രവേശിക്കുകയാണ് എഴുപത്തി മൂന്ന് മുതൽ എൺപത് വരെയുള്ള യോത് പാദം ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ എഴുപത്തി മൂന്നാം വാക്യത്തിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ്

ഉണ്ടാക്കുക അങ്ങയുടെ കരമാണ് കരമാണെന്നെ മെനഞ്ഞത്ൂൻ സ്ഥാപിക്കുക സൃഷ്ടിച്ചാൽ പോരാ സൃഷ്ടിച്ചാലുള്ള അവസ്ഥ എന്താ ഫ്ലാറ്റായി കിടക്കുന്ന അവസ്ഥയാകാമല്ലോ പക്ഷേ നോക്കുക അങ്ങയുടെ കരമാണ് എന്നെ മെനഞ്ഞെടുത്തത് എന്നിട്ട് എന്ത് ചെയ്തു എന്നെ അങ്ങോട്ട് സ്ഥാപിച്ചു ശരിക്കങ്ങ നിർത്തി എന്നിട്ട് എന്താ പറയുന്നത് ഹവി ഹീനേനി എനിക്ക് ധാരണ നൽകി എന്നെ പഠിപ്പിച്ചു എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് നൽകി കണ്ടോ ബീന അണ്ടർസ്റ്റാൻഡിങ് അപ്പോൾ ഹബീനേനി വ ഹബീനേനിൽമദോത കണ്ടോ അങ്ങനെ എന്ത് സംഭവിച്ചു ആ അങ്ങനെ എന്ത് സംഭവിച്ചു നോക്കൂ അങ്ങയുടെ കൽപ്പനകൾ ഞാനിനി പഠിപ്പിക്കുന്നു ലമദ് ടു ടീച്ചാണ് ണ് അങ്ങയുടെ കരങ്ങൾ എന്നെ മെനഞ്ഞെടുത്തു എന്തിനാ എന്നെ എന്നിട്ട് സ്ഥിതനാക്കി എന്നിട്ട് സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തി എന്നിട്ടോ എനിക്ക് ധാരണ പകർന്നു തന്നു അറിവ് പകർന്നു തന്നു അതിലൂടെ എന്താ സംഭവിക്കേണ്ടത് ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പഠിപ്പിക്കും ആരെ മറ്റുള്ളവർ പ്രിയപ്പെട്ടവർ എന്തിനാണ് ഞാൻ ജീവനിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണ് എനിക്ക് അസ്തിത്വമുള്ളത് ഒന്ന് നട്ടല്ലുയർത്തി നിൽക്കാൻ സ്ഥിതനായി നിൽക്കാൻ രണ്ട് പ്രബോധനങ്ങളിൽ ആഴപ്പെടാൻ അങ്ങനെ വലിയ ഉൾക്കാഴ്ചകൾ സ്വന്തമാക്കാൻ അതിലൂടെ എന്താണ് ചെയ്യേണ്ടത് അനേകർ ജീവനിലേക്ക് പ്രവേശിക്കണം എങ്ങനെ പ്രബോധനങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് നല്ല സ്ഥിതരായി നിന്നുകൊണ്ട് അവർ അനേകരെ വീണ്ടും ജീവനിലേക്ക് ക്ഷണിക്കുന്നത് പോലെ അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഒരു അതിസുന്ദരമായൊരു ശൃംഖല ഈ ഒരു വാക്യം എഴുപത്തിമൂന്നാം വാക്യം മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ എഴുപത്തി മൂന്ന് എൺപത് വാക്യങ്ങൾ ആരംഭിക്കുന്നത് തന്നെ സൃഷ്ടിച്ചതും സ്ഥിതനാക്കിയതും ദൈവമാണ് എന്ന പ്രസ്താവനയോടെയാണ് ജീവനും ജീവിതവും കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇനി തൻ്റെ സ്ഥായിത്വം അങ്ങനെ അക്കൂൻ ആയിട്ട് നിൽക്കുന്നത് എന്തിനാണോ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഉള്ളടങ്ങിയിരിക്കുന്നത് മനുഷ്യൻ നട്ടല്ലുയർത്തി നിൽക്കുന്നത് ഉൾക്കാഴ്ചയുള്ളപ്പോഴാണ് അത് എഴുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ ഉൾക്കാഴ്ചയാണ് ഒരുവനെ നട്ടല്ലുള്ളവനാക്കുന്നത് ധ്യാനാത്മകതയാണ് എഴുപത്തി എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ധ്യാനാത്മകത അതുപോലെ എഴു എൺപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നു തികവുറ്റതാകൽ കണ്ടോ ഇതെല്ലാമാണ് ദൈവകൽപ്പനയിലുള്ള ഉൾക്കാഴ്ച ധ്യാനാത്മകത തികൗറ്റതാകൽ അതിനുള്ള കാത്തിരിപ്പ് ഇതൊക്കെയാണ് ഒരാളുടെ സ്ഥായിത്വം നിർണയിക്കുന്നത് കവിയുടെ വിനോദം പോലും കർത്തൃ നിയമമാണെന്ന് എഴുപത്തിയേഴാം വാക്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ് അവിടുത്തെ എൻ്റെ അങ് എൻ്റെ ഉപദേഷ്ടാക്കളായ അവിടുത്തെ തിരുലിഖിതങ്ങളാണ് അതിലാണ് എൻ്റെ വിനോദം എന്ന് പറയുന്ന സംഗീതം നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് തൻ്റെ കഷ്ടതകൾ ദൈവത്തിൻ്റെ നീതിപൂർവകവും വിശ്വസ്താപൂർവവുമായ ശിക്ഷാവിധികളാണ് എന്ന് എഴുപത്തി അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും അവിടുത്തെ ആർദ്രതയെക്കുറിച്ചുമുള്ള പ്രബോധനം നമുക്കിവിടെ കാണാം എഴുപത്തി ആറാം വാക്യത്തിൽ ഹസദ് എഴുപത്തിയേഴാം വാക്യത്തിൽ റഹ്മീമ ഈ രണ്ട് പ്രയോഗങ്ങളും കാണാം അപ്പോൾ എൻ്റെ ജീവിതം തൻ്റെ ജീവിതം അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കാരുണ്യത്തിലും അവിടുത്തെ ആർദ്രതയിലുമാണ് ഇത് നമുക്ക് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തില് ഇഷ്ടം പോലെ സ്ഥലത്ത് കാണാവുന്നതാണ് പതിനേഴാം വാക്യം ഇരുപത്തഞ്ച് മുപ്പത്തേഴ് നാൽപ്പത് അൻപത് ഇവിടെയൊക്കെ ഇതുണ്ട് അപ്പോൾ തമീം എന്ന് പറയുന്ന ആ എൺപതാം വാക്യത്തിൽ കാണുന്ന തികവുറ്റവനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം തികവുറ്റവനായിരിക്കുക വെച്ചാൽ സ്വന്തം ഗുണങ്ങൾ കൊണ്ട് സ്വന്തം പുണ്യങ്ങൾ കൊണ്ട് സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് തികവുറ്റവനാകുക എന്നല്ല സങ്കീർത്തകൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കർത്താവിൻ്റെ കരുണയിലും ആർദ്രതയിലുമാണ് അപ്പോൾ തികവുറ്റവൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത് ക്ഷമിക്കപ്പെടുക എന്നതിലാണ് കർത്താവിൻ്റെ കാരുണ്യവും ആർദ്രതയും സ്വീകരിച്ച് തൻ്റെ കുറ്റങ്ങൾ കുറവുകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ജീവിതമാണ് തമീമായിട്ടുള്ള ജീവിതം അപ്പോൾ താമീം പ്രത്യേകിച്ച് എൺപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ഇത് പതിനഞ്ച് രണ്ടിൽ പതിനെട്ട് ഇരുപത്തഞ്ച് ഇവിടെയൊക്കെ ഈ തമീം പ്രയോഗം കാണാൻ കഴിയുന്നുണ്ട് എഴുപത്തി ആറ് എൺപത് വാക്യങ്ങളിൽ അഭ്യർത്ഥന വളരെ ശക്തമാണ് നോക്കാം ഈ ദാസന് അങ്ങു നൽകിയ വാഗ്ദാനമനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ ഞാൻ ജീവിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ അങ്ങേ നിയമത്തിലാണ് എൻ്റെ ആനന്ദം അധർമ്മികൾ ലജ്ജിതരായി തീരട്ടെ വഞ്ചന കൊണ്ടവരെന്നെ തകിടം മറിച്ചു എന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെപ്പറ്റി ധ്യാനിക്കും അങ്ങയുടെ ഭക്തർ എന്നിലേക്കു തിരിയട്ടെ അങ്ങനെയവർ അങ്ങയുടെ കൽപ്പനകൾ അറിയട്ടെ ഞാൻ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ കുറ്റമറ്റതായിരിക്കട്ടെ കൃപ കൊണ്ട് കുറ്റമറ്റ ജീവിതം ആഗ്രഹിക്കുന്ന സങ്കീർത്തകനാണ് ഓക്കെ ഇനി നമ്മൾ ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിക്കുന്ന സങ്കീർത്തകൻ മറ്റുള്ളവർക്ക് പ്രബോധകനോ സാക്ഷിയോ ആയി മാറുന്ന കാഴ്ച അത് എഴുപത്തി നാലിലും എഴുപത്തി ഒമ്പതിലും നമ്മളിവിടെ കാണുന്നുണ്ട് അത് മറ്റ് സങ്കീർത്തനങ്ങളിലും കാണാവുന്നതാണ് മുപ്പത്തിരട്ട് മുപ്പത്തിരണ്ട് എട്ട് ഒൻപത് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ട് ഒൻപതിൽ അത് മുപ്പത്തിരണ്ടിൽ തുടങ്ങുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാവല്ലോ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അനുതാപ കീർത്തനങ്ങളിൽ ഏഴ് അനുതാപ കീർത്തനങ്ങളിൽ ഒന്നാണ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം തുടങ്ങുന്നത് എങ്ങനെയാണ് അതിക്രമങ്ങൾ കുപ്പും പാപങ്ങൾക്കു മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ പൂർണ്ണതയുള്ളവനോ വിശുദ്ധനോ അല്ല ഈ സങ്കീർത്തകൻ സങ്കീർത്തകൻ പറയുന്നത് അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ എന്നാണ് അങ്ങനെയാണ് ആരംഭിക്കുന്നത് ഇനി എട്ട് ഒൻപതിലേക്ക് വരൂ ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം പാപമോചനം സിദ്ധിച്ച ആ ഒരു വ്യക്തി സങ്കീർത്തകൻ പാപി ഇപ്പോൾ പ്രബോധനായി മാറിയിരിക്കുകയാണ് അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒൻപത് നീ കോവ കുതിരയേയും കോവർ കഴുതയേയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കടിഞ്ഞാൻ കൊണ്ടു നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിൻ്റെ വരുതിയിൽ നിൽക്കുകയില്ല നോക്കൂ സങ്കീർത്തകൻ അപരരെ ഉപദേശിക്കുന്ന രംഗമാണ് മുപ്പത്തിരണ്ട് എട്ട് ഒൻപതിൽ ഉള്ളത് ശരി നമുക്ക് അടുത്ത പാദത്തിലേക്ക് നീങ്ങാം എൺപത്തി ഒന്ന് മുതൽ എൺപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇത് കാഫ് പാദമാണ് ഓക്കെ വളരെ സുന്ദരമാണ് വളരെ സുന്ദരമാണ് ഈ ഒരു ഒരു പാദം പ്രത്യേകിച്ച് എട്ടാം എൺപത്തിയെട്ടാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് എൺപത്തി അതായത് അവസാനത്തെ പാദം കാ ഹയേനി ഹയേനി ഹസ്ദ കാ ഹയേനി അങ്ങയുടെ കാരുണ്യമനുസരിച്ച് ഹയേനി എന്നെ ഉജ്ജീവിപ്പിക്കണമേ അങ്ങയുടെ കാരുണ്യാനുസൃതം എന്നെ ഉജ്ജീവിപ്പിക്കണമേ അങ്ങയുടെ അധരത്തിൻ്റെ സാക്ഷ്യം ആ ഞാൻ പാലിക്കട്ടെ കർത്താവേ അങ്ങയുടെ കാരുണ്യത്തിനനുസരിച്ച് എന്നെ ജീവിപ്പിക്കണമേ അങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ ഞാൻ അങ്ങയുടെ അധരങ്ങളുടെ സാക്ഷ്യം ചുരുക്കി പറഞ്ഞാൽ അങ്ങയുടെ നിയമം അങ്ങയുടെ പ്രബോധനം ഞാൻ പാലിക്കാൻ എനിക്ക് ഞാൻ പ്രാപ്തനാകട്ടെ ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഈ ഒരു പാദത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു ഒരു കാര്യം പക്ഷേ ഈ കാഫ് പാദത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ണീരാണ് 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 ഇവിടുത്തെ കണ്ണീര് കയ്പ്പ് നിറഞ്ഞ പരാതി അതിനെയാണ് ഞാൻ കണ്ണീരാണ് എന്ന് പറയുന്നത് കയ്പ്പ് നിറഞ്ഞ പരാതികൾ നിറഞ്ഞൊരു പാദമാണിത് കല കല ഈ ക്രിയാപദം മൂന്ന് പ്രയോഗങ്ങൾ ഇവിടെയുണ്ട് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി അതുപോലെ തന്നെ എൺപത്തിരണ്ട് എൺപത്തിനാലാം വാക്യങ്ങളിൽ ചോദ്യങ്ങളുണ്ട് ഇതൊക്കെയാണ് ഇതിന് കയ്പ കൂട്ടുന്നത് ആ ഈ ഒരു സാഹചര്യത്തിൻ്റെ അടിയന്തരാവസ്ഥ വ്യക്തമാക്കുന്നതാണ് ഈ പാദം സങ്കീർത്തകനെ ചിത്രീകരിച്ചിരിക്കുന്നത് സഹനദാസനായിട്ടാണ് എൺപത്തി അഞ്ചാം വാക്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം നമുക്ക് എൺപത്തി അഞ്ചാം വാക്യം ആ അതിൽ മുൻപ് എൺപത്തി നാലാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ സഹനദാസൻ എന്ന് പറഞ്ഞല്ലോ എത്ര സഹിക്കണം എന്നെ പീഡിപ്പിക്കുന്നവരേ എന്നാണങ്ങ് വിധിക്കുന്നത് അങ്ങയുടെ നിയമം അനുസരിക്കാത്ത അധർമ്മികൾ എന്നെ വീഴ്ത്താൻ കുഴിച്ചു സഹിക്കുന്ന ദാസനാണ് ഈ സങ്കീർത്തകൻ പ്രിയപ്പെട്ടവര് എന്നെ വീഴ്ത്താൻ അങ്ങയുടെ നിയമം അനുസരിക്കാത്ത അധർമ്മികൾ കുഴികുഴിച്ചു എന്ന് പറയുമ്പോൾ ജറമിയ പ്രവാചകനിൽ സമാനമായൊരു വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് ചിന്തയിലേക്ക് ഓർമ്മയിലേക്ക് വരികയാണ് ജറമിയ പതിനെട്ട് ഇരുപതാം വാക്യം നോക്കൂ ഈ കുഴി കുഴിക്കുന്ന ഏർപ്പാട് ജറമിയ പതിനെട്ട് ഇരുപത് നന്മയ്ക്ക് പ്രതിഫലം തിന്മയോ അവർ എൻ്റെ ജീവന് വേണ്ടി കുഴി കുഴിക്കുഴിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാം ജെറമിയ പ്രവാചകൻ കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി സഹിച്ചയാളാണ് അതുകൊണ്ട് ജെറമിയ പ്രവാചകൻ സ്വന്തം ജനത്തിനെതിരെ ശക്തമായ പ്രവചനമാണ് നടത്തിയത് ഈ ശക്തമായ പ്രവചനം കേട്ടു കേട്ട് കേട്ട് മടുത്ത ജനം അദ്ദേഹത്തെ വിളിച്ചു ദേ വരുന്നു ദുരന്തം ദേ വരുന്നു ദുരന്തം എന്താ കാരണം നിങ്ങൾക്ക് ദുരിതം 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 എന്നാണ് പ്രവാചകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവ് അദ്ദേഹത്തെ ശക്തമായി പ്രചോദിപ്പിക്കുകയാണ് ജരമിയ തന്നെ ഇത് പറയാൻ ഇഷ്ടമില്ലാതെയാണ് പറയുന്നതെന്ന് ഓർക്കണം ജരമിയ പറഞ്ഞു ഞാനിനി മിണ്ടുകയില്ല ഞാൻ പ്രവചിക്കുകയില്ല അപ്പോഴാണ് എൻ്റെ അസ്ഥികളിൽ അഗ്നിയരിയുന്നു പ്രവാചകന് പറയാൻ പറയാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ് അങ്ങനെയാണ് കയ്പു നിറഞ്ഞ പ്രവചനങ്ങൾ ജെറമിയ പ്രവാചകൻ സ്വന്തം ജനത്തിന് നേരെ നടത്തുന്നത് വിപ്രവാസത്തിലേക്ക് പോകുന്നതിന് മുൻപ് ജെറമിയായുടെ പ്രവചനങ്ങൾ അവർക്ക് എന്ന് ഓർക്കണം ആ വിപ്രവാസം നടക്കുന്നത് കാണാൻ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ ഇടയായ പ്രവാചകനാണ് ജെറമിയ എന്നോർക്കണം പക്ഷെ അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിലെ ഇട്ടതൊക്കെ നിങ്ങൾക്കറിയാം കിണറ്റിലെ ചെളിയിൽ കെട്ടിത്താഴ്ചതൊക്കെ നിങ്ങൾക്കറിയാം കണ്ടോ ഒത്തിരിയേറെ സഹനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി സഹിച്ച വ്യക്തിയാണ് അതിന് സമാനമായ ഒരു ഒരു ചിത്രമാണ് ഈ സങ്കീർത്തകൻ്റേത് ഈ എൺപത്തി നാല് എൺപത്തി അഞ്ച് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ദൈവവചനത്തിൻ്റെ ഉപകരണമായിരുന്നതുകൊണ്ട് മാത്രം സഹിക്കേണ്ടി വന്ന ജെറമിയായുടെ പ്രാർത്ഥനയാണ് ജെറമിയ പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് പ്രത്യേകിച്ച് ഇരുപത്തിരണ്ടാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ അവരുടെ വീടുകളിൽ നിന്നാർത്ഥനാഥമുയരട്ടെ എന്തെന്നാൽ എന്നെ പിടിക്കാൻ അവർ കുഴികുഴിച്ചു എൻ്റെ കാലുകൾക്ക് അവർ കെണിവച്ചു ശക്തമാണ് പ്രാർത്ഥന നമ്മൾ ലാമദ് പാദത്തിലേക്ക് പ്രവേശിക്കുന്നു വളരെ രസകരമായ ഒരു വാക്യം കൊണ്ടാണ് അത് ആരംഭിക്കുന്നത് എൺപത്തി ഒൻപതാം വാക്യം ലോഹോലാമുണായ് വാരകഷാമി ലോലാമതൊണായി അത് രസകരമാണ് കർത്താവ് ശാശ്വതമാണ് അല്ലെങ്കിൽ പല രീതികളിൽ നമുക്കതിനെ കാണാം കർത്താവ് അങ്ങയുടെ വചനം ശാശ്വതമാണ് നിത്സാവ് ഭക്ഷമീം സ്വർഗത്തിൽ അല്ലെങ്കിൽ ആകാശങ്ങളിൽ അത് നിലയുറപ്പിച്ചിരിക്കുന്നു ആകാശങ്ങളിൽ അത് നിലയുറപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവർ ഈ പാദത്തിൻ്റെ തുടർ പഠനം അടുത്ത എപ്പിസോഡിലാകാം നന്ദി നമസ്കാരം